സാമ്പാർ വെച്ചതുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ചിക്കൻ വരട്ടിയതുള്ളപ്പോ പിന്നെ എന്തിനാ സാമ്പാറിന്റെ ആവശ്യം? കാണാല്ല, ഞാനിപ്പ എന്തോ പിടിച്ചു എടുത്തടി. ഇറച്ചിക്കറി എടുത്തോ? ആ മതി. മതിയോ? എങ്ങനെയുണ്ട് കഴിച്ചോക്കാ? ചോറ് കൂട്ടിയിട്ട് പറ്റുമോ? ഞാൻ കുറച്ച് മുന്നേ എടുത്തു ചോറ് നിങ്ങള് കഴിക്കുമ്പോ ഞാൻ കഴിച്ചു. ഞാനിപ്പോ തന്നെ കഴിച്ചു. ആഹാ, കുരുമ്പളക്ക് നല്ല പോലെ മൂക്കാൻ തുടങ്ങി. നമ്മള് എന്നും വെക്കണേന്ന് വേറിട്ടിട്ടാണ് കേട്ടോ ഒന്ന് ചിക്കൻ വരട്ടിയതാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഈ പച്ചക്കുരുമുളക് കരച്ചിട്ട് ചിക്കൻ വരട്ടിയെടുക്കുക കേട്ടോ. എപ്പോഴും നമ്മൾ ചിക്കൻ കറിയല്ലേ ഉണ്ടാക്കലേ, ഇന്ന് നമ്മൾ ചിക്കൻ കറിയല്ല. ഓ, നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്താ, എല്ലാ പ്രാവശ്യവും ഇതൊക്കെ നമ്മുടെ അച്ഛൻ്റെ കൃഷിപ്പണിയാണ് കേട്ടോ. അച്ഛന് എന്താ എല്ലാ മരത്തിലും കുരുമുളക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അച്ഛൻ തന്നെ പറിക്കും. കഴിഞ്ഞ പ്രാവശ്യം, കഴിഞ്ഞ കൊല്ലം അച്ഛനില്ലാത്തതിൻ്റെ കുറവ് വായി നല്ല പോലെ അറിഞ്ഞു. കാരണം ഈ കുരുമുളക് പറിക്കേണ്ട സമയമാകുമ്പോഴേക്കും കുറച്ച് നമ്മുടെ വീട്ടാവശ്യത്തിനേ കിട്ടുള്ളൂ, അല്ലാണ്ട് ഒരുപാട് കൊടുക്കാനുള്ളതൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറിക്കാൻ ആളില്ലാണ്ട് കുറേ ഇങ്ങനെ താഴെ വീണ് പോയി. നമ്മൾക്ക് ഞാൻ ഇതുവരേക്കുള്ളതൊക്കെ പറിച്ചു കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് കയറാൻ നമുക്ക് വയ്ക്കണ്ടേ? ഏട്ടനെന്ന് ഏട്ടനെ അനിയനൊക്കെ നല്ല പണിയുള്ള സമയമായിരുന്നു. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കോഴികളൊക്കെ ഗംഭീര ബഹളം ഉണ്ടാക്കുന്നുണ്ട്. മോളിക്ക് മോളിക്കാണ് കേട്ടോ കുറച്ച് കൂടുതലുള്ള ഇത് കണ്ടില്ലേ, മണികൾ കൂടുതലുള്ള കുരുമുളകൾ മോളിലാണ്. ഇത് ഇങ്ങനെ തന്നെ കിട്ടുന്നുള്ളൂ. ഇത്ര മതി. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ട്. കിച്ചടക്ക് എത്ര? മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണ്ട്. കിച്ചുട്ട് ആ ചിക്കൻ മസാല എടുത്തിട്ട് വരുമോ? ആ വീതനയിലുണ്ട് ചിക്കൻ മസാല, എടുത്തിട്ട് വരുമോ? ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണ്ട് കേട്ടോ. ചിക്കൻ മസാല ഇട്ട് കൊടുക്കണ്ട്. നല്ല പോലെ ഇളക്കി കൊടുക്കട്ടെ. ഇത് നല്ല പോലെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം 20 മിനിറ്റോളം ഒക്കെ ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. 15 മിനിറ്റ് അല്ല, അരമണിക്കൂറായാലൊന്നും ഒരു കുഴപ്പമില്ല. ഇത് കുറച്ചു നേരം അടച്ചു വെക്കാം. എന്താണ്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതിൻ്റെ കൂടെ ഈ കുരുമുളകില്ലേ പച്ചക്കുരുമുളകും കൂടി ഇങ്ങനെ എടുത്തിട്ട് നമ്മളിത് നല്ല പോലെ അരച്ചെടുക്കും കേട്ടോ. എപ്പോഴും നമ്മൾ ഒരേപോലെ വെക്കുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഒരു രുചി മാറി വെച്ച് കഴിഞ്ഞാലേ ചിലപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതും കൊണ്ട് ഇതേപോലെ പച്ചക്കുരുമുളക് അരച്ചിട്ട് താറാവില്ലേ, എന്താ താറാവൊക്കെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. താറാവ് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഇഷ്ടം പോലെ ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ അച്ഛന് ഷാപ്പിൽ കറിക്കച്ചവടമാണെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പം അച്ഛൻ അടിപൊളിയായിട്ട് മീനാണോ വെച്ചാലും ഇറച്ചിയാണോ വെച്ചാലും ഒക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കും കേട്ടോ. അവരുണ്ടാക്കുന്നത് കണ്ടല്ലേ അതിൻ്റെ കളറും ഇറച്ചിയൊക്കെ കഴിക്കാൻ നല്ല എരിവും പുളി, മീൻകറിയൊക്കെയാണ് വെച്ചാൽ എരിവും പുളിയൊക്കെ ആയിട്ട് എന്ത് രസമായിരിക്കും എന്നറിയോ. അമ്മു അവിടുന്ന് പോയിട്ട് 2-3 വിറക് എടുത്തിട്ട് വാങ്ങത്തെ. അതിൽ കളിക്കല്ലേ, അതിൽ കളിച്ച് വീഴും. ആ സാരി കെട്ടിയെന്നില്ലേ, സാരിയൊക്കെ എന്താ കീറിയിട്ടോ അവർക്ക് കളിക്കാനുള്ളത്.
ഇനി ഇതെല്ലാം കൂടി അരച്ചെടുക്കാട്ടോ. ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സതിയേട്ടാ വന്നിട്ട് അങ്ങ് തന്നെ പോണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവട്ടോ, ഒരുപാട് സമയമൊന്നും വേണ്ട. ഇതില്ലേ മസാലയൊക്കെ തിരുമ്പിയിട്ട് അടുപ്പത്ത് വെച്ചാൽ മതി. നമ്മളിതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഉള്ളി ഇട്ട് കൊടുക്കണ്ടേ. ശരിക്ക് ചെറിയുള്ളിയാണ് കേട്ടോ വേണ്ടത്. ചെറിയുള്ളി ഇല്ല, അപ്പോ ഉള്ളതും കൊണ്ട് വെക്കുക. വെളിച്ചെണ്ണയില് ഉള്ളി വാടിക്കഴിഞ്ഞു കഴിഞ്ഞല്ലേ നല്ലൊരു മണല്ലേ. പിന്നല്ലേ അച്ഛൻ്റെ സമയത്ത് പച്ചക്കുരുമുളകൊന്നും പറക്കിയാക്കില്ല കേട്ടോ. നമ്മുടെ ചാത്തപ്പം പിന്നെയും തുടങ്ങി. നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങും, എന്തെങ്കിലുമൊക്കെ അവർക്കൊരു സൗണ്ട് ഉണ്ടാക്കണം, എന്നാലാണ് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. സുകന്യെ ഈ എന്താ തല താഴ്ത്തി നിൽക്കണേ? അയ്യോ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും കൂണൊന്ന്. എന്തടി രണ്ടുപേരും കൂണത്? മത്സരിക്ക്, രണ്ടുപേരും മത്സരിക്ക്. ഫസ്റ്റ് കിട്ടുന്നവർക്ക് ഞാൻ ചിക്കൻ ബിരിയാണി തരാം. കണ്ടോ വൈരാഗ്യം തീർക്കണ പോലെയാണ് എന്റെ അടുത്ത് വന്നിട്ട് കൂക്കണ് രണ്ടെണ്ണം. ഇനി നമ്മളിതാ ഉള്ളി നല്ല പോലെ വാടിയിട്ടുണ്ട്. നീ അരച്ചു വെച്ച അരപ്പില്ലേ, അരപ്പിട്ട് കൊടുക്കണ്ട്. ആ തൊള്ളട് തൊള്ളട്. തീ എന്റെ മേത്തിക്ക വരുന്നത്. സുകന്യെ ഇന്ന് തീയും എന്നോട് തെറ്റിക്ക് വന്നു. അടിപൊളി. നല്ല പോലെ ഇളക്കി ഇതിന്റെ പച്ചച്ചോയ മാറുന്ന വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലൊരു മണം വരുന്നുണ്ട്. അടി പിടിച്ചു പറഞ്ഞിട്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇതൊക്കെ ശരിയാവും കേട്ടോ നമ്മള് ചിക്കനൊക്കെ ഇടുമ്പോ. അതിലേ കളറൊക്കെ മാറി 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 വരുന്നു. മസാലയുടെ കളറൊക്കെ മാറി കണ്ടോ. ഒരു ഇനി നമുക്കിതിക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണ്ട്. നല്ല പോലെ ഇളക്കി കൊടുക്കും. ഇനി നല്ല പോലെ ഇളക്കി കൊടുക്കട്ടെ. എന്താ ചുട്ടിയെ? കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട്. ഒന്ന് വരട്ട് കേട്ടോ അച്ചുമാ. ഇതില് തേങ്ങാപ്പൂള് ചീന്തിയിട്ടാലും ചീകിയിട്ടാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഞാന് തേങ്ങാപ്പൂള് എടുത്തില്ല. ഇതായിട്ടാ ചോറുണ അച്ചുമാ? നമ്മളിത് ചിക്കൻ വെക്കാൻ തുടങ്ങിയത് 1:30 ആയിട്ടോ. ഇറച്ചിയായിട്ട് കഴിക്കാട്ടാ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതിന്റെ കളർ നോക്കി വെക്ക. ഇതിൽ മുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ. ഇതിൽ മുളക് പൊടി ഇടുന്നില്ല. ഇങ്ങനെ എന്താ നമ്മള് പച്ചമുളകിന്റെയും കുരുമുളകിന്റെയും എരിവ് തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ചിക്കൻ മസാലയത്തെ അതിന് കുറച്ച് എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതന്നെ നല്ല എരിവുണ്ടാവും. നമ്മള് അടച്ചു വെച്ച് വേവിച്ചെടുക്ക. എന്തമ്മോ കാത്തുക്കുക ചോറിന്? ഏ പാവടി ചിക്കൻ വേവാൻ എത്ര നേരം വേണം ട്ടാ. പിന്നെ ഒരു കമന്റ് കണ്ടിട്ടേ ഭയങ്കര ചിരി വന്നു കേട്ടോ. കാരണം എന്താ വെച്ചാല് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയില്ലേ, ഗിഫ്റ്റ് കിട്ടിയാല് സുകന്യക്ക് ഒന്നും കൊടുത്തില്ല, കൊടുക്കണട്ടോ പ്രസീന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കണത്?
അറിയാത് ചോദിക്കുകയാണ്. കാരണം എനിക്ക് കളർ ഇഷ്ടമായി പറഞ്ഞ എന്റെ നീത്തിയാണ്. അവളോടാണ് ഞാൻ ഫസ്റ്റ് ചോദിച്ചത്, സുകന്യ നിനക്ക് എന്താ വേണ്ടെന്ന്. ഈ എന്താ വീഡിയോ എടുക്കുമ്പോ ചോദിക്കണം എന്നുണ്ടോ? അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ അവിടുന്ന് എടുത്തിട്ടുണ്ട്. അവരെല്ലാവർക്കും പക്ഷഭേദം ഇല്ലാണ്ട് ഞങ്ങൾക്ക് 11 പേർക്കും ഡ്രസ്സ് തന്നിട്ടുണ്ട്. എന്താ അവൾക്ക് പാകമുള്ള ഡ്രസ്സ്. എന്താ ഇനിയിപ്പോ ഞാൻ അങ്ങോട്ട് തിന്നാം, അമ്മു വരുന്നതിനോട് തിന്നാം കേട്ടോ. അവൾക്ക് ഇഷ്ടമുള്ളത് അവൾക്ക് പാകമുള്ള ഡ്രസ്സ് അവൾ എടുത്തിട്ടുണ്ട്. സതിയേട്ടനുണ്ട്, സുകന്യക്കുണ്ട്, മക്കൾക്കുണ്ട്. ഇതൊക്കെ എന്ത് വർത്താനാണ് പറയണത്? അങ്ങനെ ഞങ്ങളില്ലേ, ഞങ്ങൾക്ക് നിങ്ങക്ക് എന്ന് പറഞ്ഞിട്ടല്ല. ഇപ്പൊ അവളുടെ ഡ്രസ്സാണ് പറഞ്ഞു വെച്ചാൽ എനിക്ക് ഇഷ്ടമായി കഴിഞ്ഞു വെച്ചാൽ അവൾ ഉയരല്ല പറഞ്ഞാലും ഇപ്പൊ എല്ലാവരുടെയും ലോങ് പോലത്തെ ഡ്രസ്സല്ലേ. ഞങ്ങൾ അങ്ങോട്ടും അവൾ ഇന്ത്യ ഇടാറുണ്ട്, ഞാൻ അവളുടെ ഇടാറുണ്ട്. എന്ത് കൂട്ടാണ് മനുഷ്യരെ നിങ്ങൾ പറയുന്നത്? അറിയാതെ ചോദിക്കാൻ ഇതൊന്നും നെഗറ്റീവായിട്ടല്ല, ചിരിയാണ് വരുന്നത്. നിങ്ങൾ എന്താണ് ഒരു കുടുംബം എന്ന് വിചാരിക്കുമ്പോ കാണണത്? നിങ്ങൾ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാനാണ് ഞങ്ങൾക്ക് സാധനം കിട്ടുക. അപ്പോ അത് എനിക്ക് കിട്ടി അവൾക്ക് കിട്ടിയെന്നല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയ സമ്മാനമാണ്. അവൾക്ക് ഇഷ്ടം, അവള് എന്താ ഡ്രസ്സ് കിട്ടിയപ്പോ തന്നെ അവൾ ഇട്ട് നോക്കിയിരുന്നു. അപ്പൊ അവൾക്ക് ചിലത് എന്താ കൊള്ളാത്തതുണ്ട്. ഞാൻ ആ വീഡിയോയിൽ ഫസ്റ്റേ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് രണ്ടു പേർക്കും മാറ്റി മാറ്റി കൊടുക്കാൻ. ഞങ്ങൾക്ക് രണ്ടു പേർക്കും മാത്രല്ല, അമ്മയുടെ നൈറ്റി ഞങ്ങൾ ഇടാറുണ്ട്. എന്താ അതേപോലെ അമ്മയുടെ സാരി ഞങ്ങൾ ഉടുക്കാറുണ്ട്. ഇവിടെ നിങ്ങളുടെ എന്റെ നിന്റെ എന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ അവിടെ അങ്ങനെയാണ് പറഞ്ഞു വെച്ചാല് അത് ഞങ്ങളുടെ കുറ്റമല്ല. അതും കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കമന്റുകൾ കാണുമ്പോ സത്യം അറിയാതെ ചിരിയാണ് വരുന്നത്. എന്താ പറയണ്ടെന്നറിയില്ല, കഷ്ടം. ദാ നമ്മുടെ ചിക്കൻ കണ്ടോ, കളറൊക്കെ മാറി വരാൻ തുടങ്ങിട്ടോ. ഒന്നും കൂടി ഒന്ന് കുറുകി വരട്ടെ. അമ്മ ഇക്ക അമ്മടേത്തൊരു കാര്യമൊക്കെ ഉണ്ട്. ഞാൻ സുകന്യക്ക് അടുക്കളപ്പണി വിട്ടു കൊടുക്കില്ല അത്രേ. ഞാൻ സുകന്യനെ കുത്തുകയാണ് അത്രേ. എന്താ ഞാന് സുകന്യക്ക് നാളെ വിറ്റ് കിട്ടിയില്ലേ ആ സമ്മാനം. ഞാൻ തുണി കിട്ടിയില്ലേ, തുണി കിട്ടിയിട്ട് ഞാൻ സുകന്യക്ക് ഒന്നും പറഞ്ഞു ഇല്ല, സുകന്യക്ക് കൊടുക്കണം കേട്ടോ എന്ന്. എന്താ അമ്മ അങ്ങനെയൊക്കെ പറയുന്നത്? എന്താ ഞാൻ ഞങ്ങള് ഇപ്പൊ ശരിക്കും സുകന്യക്ക് മുട്ടക്കറിയുടെ ആ വീഡിയോ എടുത്തില്ല അന്ന് മുതല്. പ്രസി എങ്ങനെയാണ് പ്രസി? എന്താണെന്നറിയോ, ഞങ്ങള് 3 പേരും പാടെ വന്ന് ഇത് പറയാന്ന് വെച്ചത്. കാരണം ഓരോ ദിവസം ഓരോരോ കുറ്റങ്ങൾ വരികയാണ്. കാരണം നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ. അല്ലാതെ ഞങ്ങള് ഞാനും സുകന്യ അടികൂടുക, ഞാനും അമ്മി അടികൂടുക, ഇതല്ല ഞങ്ങളുടെ ജീവിതമല്ലമ്മ. അങ്ങനെ ഇത്രകാലം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ ഈ വീഡിയോയില് അങ്ങനെയൊക്കെ ഉണ്ടാവുക. അമ്മക്ക് എന്താ വെച്ചാ ഓരോ കമന്റും ഞങ്ങള് നന്റെ പറഞ്ഞിട്ട് ഒരു പ്രശ്നം ദേവരെ ഉണ്ടായിട്ടില്ല. ഉള്ളതും കൊണ്ട് ഒത്തൊരുമിച്ച് കഴിഞ്ഞിട്ട് തന്നെ ഉള്ളു. അല്ലാണ്ട് ഇപ്പൊ വീഡിയോ എടുക്കുമ്പോ അങ്ങനെ ഉണ്ടാവുക, പിന്നെ എത്ര കാലം ഇല്ലാത്തത്. അത് ഇപ്പൊ ആൾക്കാർക്ക് കാണുന്നവർക്ക് പോരോന്ന് തോന്നുക വെച്ചപ്പോ എന്താ ചെയ്യാ. അങ്ങനെയാണ് ചങ്ങനെ അങ്ങനെ തോന്നുക വെച്ചെങ്ക ആരും ഇല്ലാണ്ട് മാറി നിക്കാം. അമ്മക്ക് എന്താ കുഴപ്പം തോന്നില്ലല്ലോ. എന്താ അമ്മേ, ഞാൻ പറഞ്ഞത് എന്താ ഒരുപാട് വർത്തമാനം പറയാത്ത എനിക്ക് അത് ശീലല്ല എന്ന് ഞാൻ ഈ മിണ്ടാതിരുന്നിരുന്നിരുന്നിട്ട് എന്താ പറയണ്ടെന്ന് അറിയില്ല. അതുകൊണ്ട് മിണ്ടായിരിക്ക. അല്ലാതെ ഒരു വിഷയം കൊണ്ടോ അതൊന്നും ഒരു ഇതും കൊണ്ടുമല്ല. ഇവരൊക്കെ നിങ്ങൾ ചില വീട്ടുകളിൽ കണ്ടിട്ടുണ്ടാവും ചേച്ചി അനിയത്തിമാരും മിണ്ടാണ്ടും നിന്റെ 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 എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ വീട്ടിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല കേട്ടോ. എനിക്കൊരു അനിയത്തി ഇല്ല, അവളിന്റെ അനിയത്തി. എന്റെ അമ്മയെ വിട്ടിട്ട് ഞാൻ വേറെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. എന്റെ അമ്മ ആ രീതിക്ക് തന്നെ ഇതുവരെ പോയിട്ടുള്ളൂ. അങ്ങനെ ഇപ്പൊ ഇവിടെ കച്ചറ ഉണ്ടാവുകയാണ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഒരു ഡ്രസ്സിന് വേണ്ടിട്ടൊന്നും സുഖിന് ഈ അടി വരുന്നുണ്ടോ? പിന്നെ പിന്നെ ആ സമ്മാനം പറഞ്ഞിട്ട് അവൾക്ക് കൊടുക്കാതിരിക്കാൻ ഞാൻ എന്താ നിനക്ക് ഏതാ വേണ്ടു പറഞ്ഞിട്ട് നീ എന്നെ എടുത്തത്? ഞാൻ തന്നെ എടുത്ത് 5 എണ്ണം എല്ലാം എടുത്തു നോക്കി. എനിക്കൊന്നും ഷേപ്പ് ശരിയാവുന്നില്ല, ഒന്ന് മാത്രമേ കൊള്ളുള്ളൂ, ബാക്കിയൊക്കെ ഭയങ്കര ടൈറ്റ് ആയി. എനിക്ക് കുറച്ച് വയറുള്ളത് കൊണ്ട് കുറച്ച് ടൈറ്റ് ആണ്. അപ്പൊ ഞാൻ ഒന്ന് പാകായിരുന്നു, അത് ഞാൻ ഇട്ടു.
നമ്മളിപ്പോ അതിന് നമുക്ക് തുണിയില്ല പറഞ്ഞാൽ ആരും ബുദ്ധിമുട്ടിച്ചിട്ട് കിട്ടിയതൊന്നുമല്ല. അവരുടെ സന്തോഷം കൊണ്ട് അവര് തന്നു. അപ്പൊ തന്ന സാധനം വേണ്ട പറയാൻ പറ്റുമോ? അങ്ങനെ വാങ്ങിച്ചു. അല്ലാതെ കൊടുക്കാനും ഇടാനും ഇല്ല പറഞ്ഞിട്ട് ചോദിച്ചു ബുദ്ധിമുട്ടിച്ച് മേടിച്ചതെന്ന്. പിന്നെ ഇതിൽ ഞാൻ പറയട്ടെ, നമ്മള് സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊന്നും നമ്മളെ കുറ്റം പറയണില്ല. എപ്പോഴെങ്കിലും വന്ന് കുറച്ച് ഭാഗം കാണുന്നവര് മാത്രമേ നമ്മളെ കുറ്റം പറയുള്ളൂ. ഓണത്തിന് ഞങ്ങള് എല്ലാവർക്കും തുണി എടുത്ത് കൊടുത്തു. അപ്പോ എനിക്കാണ് സാർത്ഥത പറഞ്ഞു ഞാൻ വിളിക്കോ അല്ലെങ്കിൽ വേറെയുള്ളവർക്ക് എടുത്തു കൊടുക്കോ? ഇല്ലല്ലോ. പിന്നെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ വീട്ടില് ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. അല്ല, നിങ്ങളെ ചിലപ്പോ അമ്മയുടെ അടുത്തും ഉണ്ടാവില്ല, ഇളയച്ചിയുടെ അടുത്തും ഉണ്ടാവില്ല. ഞങ്ങള് ഇരിക്കണവരെ, എന്റെ ഒരു ആഗ്രഹമാണ്, ഇരിക്കണവരെ തമ്മില് വർത്തമാനങ്ങൾ ഇല്ലാതെ നല്ല രീതിയിൽ നല്ലൊരു കുടുംബമായിട്ട് പോണെന്നുണ്ട്. അല്ലെ സുകന്യ? പിന്നെ സുകന്യ വണ്ടിയില്ല, സുകന്യ ദേഷ്യം പറ. ഞാനും അങ്ങനെ പൊതു അമ്മേനെ പോലെ ഞാൻ നീ സംസാരിക്കുന്നില്ല, ആവശ്യത്തിന് മാത്രം സംസാരിക്കാം. വഴി പോണൊരു കൂടി പറയും, സുകന്യ ഒന്നും വേണ്ടില്ല, സുകന്യ ഒന്നും വേണ്ടില്ല. ഏറ്റവും അങ്ങനെ അല്ല, നല്ല ഫ്രീ ആയി സംസാരിക്കും. ഞാൻ അങ്ങനെ ആരോട് സംസാരിക്കും, എന്തെങ്കിലും എന്നോട് വെച്ചാൽ അതിന് മാത്രമേ ഞാൻ ആൻസർ അറിയും, അത് അത്രേ ഉള്ളൂ. എന്റെ പേരില് ഇനി അടുത്ത് ഞാൻ കമന്റ് ചെയ്യാൻ എന്റെ പേരിലാണ് ഇപ്പൊ അവർക്ക് പ്രശ്നം. ഞാനിപ്പോ അന്നൊരു മുട്ടറോസ് ഇട്ടു എന്ന പേരിലാണ് നിങ്ങൾ ഇത്രയും കമന്റ്, അത് ഞാൻ വായിച്ചിരുന്നു, ഇത്രയും കമന്റ് വന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഈ വീഡിയോക്ക് വരില്ല. ഞാൻ കാരണം അവര് ചെയ്യേണ്ടത് ഇതിനെ വെറുതെ ഇല്ലാതാക്കണ്, അവര് ജീവിക്കാൻ വേണ്ടി ചെയ്യാണ്. അത് ഞാനായിട്ട് കളഞ്ഞു വിളിക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഇനി ഇതേപോലത്തെ കമന്റ് ചെയ്താൽ ഞാൻ ഒരിക്കലും ഈ വീഡിയോയിൽ നിൽക്കില്ല. പിന്നെ ഒരു കാര്യം, ഇനി ഒരു കാര്യം പറയട്ടെ, ഞങ്ങള് എങ്ങനെയെന്നുള്ളത് ഞങ്ങൾക്കറിയാം. നിങ്ങൾ എത്ര നെഗറ്റീവ് പറഞ്ഞിട്ട് ഞങ്ങൾ തളർത്താൻ നോക്കിയാലും ഞങ്ങൾക്കത് പ്രശ്നമില്ല. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഡ്രസ്സിന് വേണ്ടിയിട്ട് ഞാൻ സുകന്യക്ക് വിട്ടില്ല. ഇവിടെ എന്താ സതിയേട്ടനാണോ വെച്ചാലും ഏട്ടനാണോ വെച്ചാലും എന്ത് കൊണ്ടുവരണോ അത് ഞങ്ങൾ എല്ലാവരും ഒരു പൊട്ടയുള്ളൂ വെച്ചാലല്ലേ ഒരു പാഴ്സൽ ചിക്കൻ 150 രൂപയുടെയൊക്കെ ഒരു പാഴ്സൽ ചിക്കൻ ചില്ലി വാങ്ങി കൊണ്ടുവന്ന ഞങ്ങൾ ഈ 11 പേരില് പൊന്നൂസിന് മാത്രം വേണ്ട, ഞങ്ങൾ എല്ലാവരും കഴിക്കും. പിന്നെ ഒരു ഡ്രസ്സാണോ വെച്ചാൽ എനിക്ക് അവളുടെ ഡ്രസ്സ് ഇഷ്ടമാണോ വെച്ചാൽ ഞാനും എന്റെ ഡ്രസ്സ് അവൾക്ക് സ്വന്തമായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെയും അവളുടെ അലമാരക്കും താക്കോലില്ല, എന്റെ അലമാരക്കും താക്കോലില്ല, അമ്മയുടെ അലമാരക്കും താക്കോലില്ല. അലമ ഇവിടെ ഒന്നൊരു ഞങ്ങള് അടച്ചു കൂട്ടിയിട്ടുള്ള പണിയൊന്നുമില്ല. പിന്നെ ഒരു കിണ്ണത്തുനിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്, വാരി കൊടുക്കുന്ന പറഞ്ഞില്ലേ, അതൊക്കെ ഞങ്ങളുടെ പ്രൈവസിയാണ്, ഞങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോ പിന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് പറഞ്ഞു വെച്ചാല് നിങ്ങൾ ഇങ്ങനെ കുടുംബമായിട്ടൊന്ന് ജീവിച്ചു നോക്ക്, ഇതിൽ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും, അതിലെ നല്ല വശങ്ങൾ നോക്കിയിട്ട് നമ്മളൊന്ന് ജീവിച്ചു നോക്കിയൊക്കെ, ഇതിനേക്കാളും സ്വർഗം വേറെ ഒന്നും ഇല്ല കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാത്തൊരു കുടുംബം എന്ന് പറഞ്ഞാൽ ആ കളിയൊന്നും അല്ല. ഒരു കുടുംബം തമ്മിൽ തല്ലില്ലാണ്ട് കഴിഞ്ഞു പോണച്ച വിഷമങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെന്താ, പക്ഷെ അത് അങ്ങനെ കഴിയുമ്പോ അപ്പളേ അതിന്റെ അറിയുള്ളൂ. പിന്നെന്താ, അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ ഇതാ ഇറച്ചിക്കറി പോയി 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 ഡ്രസ്സിലെത്തി. ഇതാ നമ്മുടെ പെപ്പർ ചിക്കൻ പച്ചക്കുരുമുളക് അരച്ച ചിക്കൻ വരട്ടിയത്. അപ്പൊ ഞങ്ങള് ചോറിനട്ടെ. എന്താ സുകന്യ, എന്താ നീ കഴിക്കണ വീഡിയോ എടുത്തോ, നീ അമ്മയും കഴിക്കണ വീഡിയോ എടുത്തോ. ഞാൻ കഴിച്ചു കുറച്ചും പോയി. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കുമാണ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് സുകന്യ ഇനി ഞാൻ നിന്നെ നോക്കി പറയൂ. ടാറ്റാ. കടയിൽ 200 രൂപ. വെറൈറ്റി വെറൈറ്റി ആയിട്ട് ചിക്കൻ ഉണ്ടാക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇതാ ഉണ്ടോ?